ഇന്ത്യയിലിതാ കാട്ടുതീ പോലെ ഒരു അവകാശത്തിന് വേണ്ടിയുള്ള മുറവിളികൾ തുടങ്ങിക്കഴിഞ്ഞു. നിസ്സംശയം പറയാം ഇതൊരു മുല്ലപ്പൂ വിപ്ലവം തന്നെയാണ്. ഈ ആവശ്യം യാഥാർത്ഥ്യമായാൽ ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമര വിജയമാവും അത്. ഏതൊരു കാര്യത്തിലും എന്നതുപോലെ സാക്ഷര കേരളത്തിൽ തന്നെയാണ് ഇപ്പോൾ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആവശ്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ക്യാമ്പയിൻ നടക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചു തുടങ്ങിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിന് വൺ ജനകീയത ലഭിക്കുകയാണ്. വൺ ഇന്ത്യ വൺ പെൻഷൻ കേരള എന്ന പേരിൽ തുടങ്ങിയ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ 5 ലക്ഷത്തിനടുത്ത് ആളുകൾ അംഗമായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല എന്നതാണ് ഏറ്റവും വലിയ അതിശയം. വളരെ അർത്ഥപൂർണമായ ഒരു ആശയമാണ് അവർ മുൻപോട്ട് വയ്ക്കുന്നത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിന് പ്രാധാന്യം നൽകുന്നില്ല. ഒരു ഇന്ത്യ ഒരു പെൻഷൻ എന്നാണ് ഒരു ഇന്ത്യ ഒരു പെൻഷൻ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ ആശയം നിസ്സാരമായ ഒന്നല്ല. ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്ന നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസിനെ ഇവരെ മറികടക്കാൻ കെൽപ്പുള്ള ശക്തമായ ഒരു ആശയമാണ് ഈ സാർവത്രിക പെൻഷൻ എന്ന ആശയം. അതായത് 60 വയസ്സ് പിന്നിട്ട എല്ലാവർക്കും തുല്യ പെൻഷൻ നൽകുന്ന സംവിധാനം. ഇതിൽ യാതൊരു തരംതിരിവുകളുമില്ല. കർഷകനെന്നോ വ്യവസായിയെന്നോ സർക്കാർ ജീവനക്കാരനെന്നോ പ്രവാസിയെന്നോ കൂലിത്തൊഴിലാളിയെന്നോ ഉള്ള ഒരു യാതൊരു വ്യത്യാസവും ഇവിടെയില്ല. 60 വയസ്സ് പിന്നിട്ട എല്ലാവർക്കും ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ പണം ഉറപ്പുവരുത്തുക. ഇന്ന് ഏറ്റവും കൂടുതൽ പെൻഷൻ വാങ്ങുന്നത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് സർവീസിൽ നിന്നും വിരമിച്ചാൽ ലഭിക്കുന്ന പെൻഷൻ എന്നത് ഭീമമായ തുകയാണ്. 50,000 അതിനു മുകളിലും പെൻഷൻ വാങ്ങുന്ന എത്രയോ സർക്കാർ ജീവനക്കാർ ഇവിടെയുണ്ട്. എന്നാൽ തന്റെ ജീവിത കാലയളവ് മുഴുവൻ മണ്ണിനോട് മല്ലടിക്കുന്ന കൂലിപ്പണി എടുക്കുന്ന ആളുകൾക്ക് അവരുടെ ആരോഗ്യം നശിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ എന്താണ് ഇവിടെ ഉള്ളത്? സർക്കാർ സർവീസിലിരിക്കുമ്പോൾ ഓരോ ആളുകളും ചെയ്യുന്ന ജോലി വ്യത്യസ്തമാണ്. അതിനനുസരിച്ചാണ് അവരുടെ സാലറി സ്കെയിലും. സർക്കാർ എന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംവിധാനമാണ്. അതിനാൽ തന്നെ സർക്കാർ ജോലിക്കാരൻ എന്നാൽ പബ്ലിക് സെർവന്റ് ആണ്, അതായത് ജനങ്ങളുടെ ജോലിക്കാരൻ. കാരണം ജനങ്ങളുടെ നികുതി പണമാണല്ലോ അവർക്ക് ശമ്പളമായി നൽകുന്നത്. എന്നാൽ ആ വ്യക്തി ജോലിയിൽ നിന്നും വിരമിച്ചാൽ പിന്നെ അദ്ദേഹത്തിന്റെ എന്ത് സേവനമാണ് ജനങ്ങൾക്കുള്ളത്? ജോലിയിൽ നിന്ന് വിരമിക്കുന്നതോടെ ആ വ്യക്തി യഥാർത്ഥത്തിൽ ഒരു പബ്ലിക് സെർവന്റ് അല്ലാതായി മാറുകയാണ്. പിന്നീട് പൊതുജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരു ജോലിയും ചെയ്യാത്തതിനാൽ തന്നെ അദ്ദേഹത്തിന് വ്യത്യസ്ത സ്കെയിലുള്ള പെൻഷന്റെ ആവശ്യമില്ല. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള ശമ്പളം അദ്ദേഹത്തിന് സർവീസ് കാലയളവിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ആ ശമ്പളത്തിന് ആനുപാതികമായി വൻ തുക വിരമിച്ച ശേഷവും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും അയാൾക്ക് കൊടുക്കുന്നത്? ഒരു ഉദ്യോഗസ്ഥൻ വിരമിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ മക്കൾ അടക്കമുള്ളവർ ജോലിക്കാരായിട്ടുണ്ടാവും. ഒരു കർഷകനോ കൂലിപ്പണിക്കാരനോ സമ്പാദിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ടാവും. അതിനാൽ തന്നെ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും ഇവരുടെ കുടുംബത്തെ തീറ്റിപ്പോറ്റുന്നതിന് ഭീമമായ തുക സർക്കാർ ഖജനാവിൽ നിന്ന്, അതായത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ചിലവാക്കുന്ന പരിപാടി അങ്ങ് നിർത്തണം. ഇനി സർക്കാർ നൽകുന്ന പെൻഷൻ തുകയുടെ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. സർക്കാർ നൽകുന്ന കണക്കുകൾ അനുസരിച്ച് 34,93,684 ആളുകളാണ് കേരളത്തിൽ 60 വയസ്സ് പിന്നിട്ടവരായി ജീവിക്കുന്നത്. ഈ 60 വയസ്സ് പിന്നിട്ടവർക്കുള്ള ക്ഷേമ പെൻഷൻ കേന്ദ്ര വിഹിതം ഉൾപ്പെടെ നൽകാനായി സർക്കാർ ചിലവഴിക്കുന്നത് പ്രതിമാസം 419 കോടി രൂപയാണ്. അതായത് ഒരു വ്യക്തിക്ക് 1,200 രൂപയോളം. ഇനി സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിലേക്ക് വരാം. 397,448 സർവീസ് പെൻഷനുകാർക്ക് വേണ്ടി സർക്കാർ ചിലവഴിക്കുന്ന തുക 2,018 കോടി രൂപയാണ്. അതായത് ഒരാൾക്ക് ഏകദേശം 50,733 രൂപ വരും. നിങ്ങൾ ആലോചിക്കുക, വിരമിച്ച ശേഷം വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നികുതി പണത്തിൽ നിന്നും മാസം കൊടുക്കുന്ന തുകയാണിത്. പൂർണ്ണ ആരോഗ്യവാനായ ഒരു കർഷകന് ഈ വരുമാനം അവൻ്റെ നല്ല കാലത്ത് ലഭിക്കുന്നുണ്ടോ? ഒരു കൂലിപ്പണിക്കാരന് അവന്റെ നല്ല കാലത്ത് ഇത്രയും മാസം വരുമാനമുണ്ടോ? വർഷങ്ങൾ മരുഭൂമിയിൽ അധ്വാനിക്കുന്ന പ്രവാസിക്കുണ്ടോ ഇത്രയും തുക? ഒരു മാസ ശമ്പളമായി ഈ തുക പെൻഷൻ വാങ്ങുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് ജോലി ചെയ്തിരുന്നപ്പോൾ ശമ്പളമായി എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇത്ര മാത്രമാണ്: 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പ്രതിമാസം 10,000 രൂപ വെച്ച് പെൻഷൻ നൽകുക. 3,891 കോടി രൂപയാണ് ഇതിന് വേണ്ട തുക. നിലവിൽ കൊടുക്കുന്ന സർവീസ് പെൻഷൻ, ക്ഷേമ പെൻഷൻ, ജനപ്രതിനിധികളുടെ പെൻഷൻ, അവരുടെ സ്റ്റാഫിന്റെ പെൻഷൻ എല്ലാം ചേർത്ത് ഇത്ര തുക സർക്കാർ ചിലവഴിക്കുന്നുണ്ട്. പല ആളുകൾക്കായി പല തുക കൊടുക്കാതെ ഈ തുക മുഴുവൻ ഉപയോഗിച്ച് 60 വയസ്സ് പിന്നിട്ട എല്ലാവർക്കും തുല്യമായി പെൻഷൻ നടപ്പിലാക്കുക എന്ന വളരെ ന്യായമായ ഈ ആവശ്യം ഒരിക്കലും അംഗീകരിക്കാതിരിക്കാൻ ഒരു സാധാരണക്കാരനും കഴിയില്ല. ഒരു പുരോഗമന ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്വം കൂടിയാണിത്. നിലവിൽ വൻ തുക പെൻഷൻ വാങ്ങുന്നവരുടെ പൈസ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. ആ പൈസ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്നില്ല. എന്നാൽ തുല്യ പെൻഷൻ നടപ്പിലാക്കിയാൽ ഈ തുക മുഴുവൻ കമ്പോളത്തിൽ ഇറങ്ങുകയും അത് നമ്മുടെ സാമ്പത്തിക മാന്ദ്യത്തിന് വരെ ഒരു പരിഹാരമായി മാറുകയും ചെയ്യും. കാരണം ഒരു സാധാരണക്കാരന് ഒരു മാസം 10,000 രൂപ കിട്ടിയാൽ അവൻ അത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനും മറ്റുമായി ഉപയോഗിക്കുമ്പോൾ
സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമാണ് ഈ തുക എത്തപ്പെടുന്നത്. എന്നാൽ സാധാരണക്കാരിലേക്ക് ഈ തുക എത്തിയാൽ സർക്കാർ ചിലവഴിക്കുന്ന തുകയുടെ ഏകദേശം 30% സർക്കാരിലേക്ക് തന്നെ നികുതിയായി തിരിച്ചെത്തുകയും ചെയ്യും. അതുകൊണ്ട് സർക്കാരിനും ഈ ആശയം വളരെ നല്ലതാണ്. സർക്കാരിന്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് തന്നെ സഹായകമാവുന്ന ഈ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. ഇന്ന് പ്രതികൂലിക്കുന്നവർക്കും മുഖം തിരിഞ്ഞു നിൽക്കുന്നവർക്കും ഒരിക്കലും അംഗീകരിക്കേണ്ടി വരും ഈ ആശയത്തെ എന്നതിൽ യാതൊരു സംശയവുമില്ല.